നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് ഒരു അരയന്നത്തിനെയാണ്. ഇത് വെറുമൊരു ചിത്രമല്ല എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. കേവലം ഒരു ചിത്രം വരയ്ക്കുന്നത് അതൊരു തത്വത്തിലാണ്. നിങ്ങൾക്ക് വര പഠിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഒരു ചിത്രം. കാരണം ഏത് ചിത്രം വരയ്ക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓരോ ചിത്രത്തെയും എങ്ങനെ സമീപിക്കണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറഞ്ഞു തരാനാവുന്നത്. അതായത് ഒരു ചിത്രത്തെ എങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ ഒരു അരയന്നം ഇങ്ങനെ ചിറക് വിരുത്തി പറന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ ജലത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു പടം, ചിറകൾ വിടർത്തി നിൽക്കുന്ന ഒരു ചിത്രം. ഇത് ഞാനൊരു റെഫറൻസ് നോക്കിയാണ് വരയ്ക്കുന്നത്. നിങ്ങളിതിൽ നിന്ന് പടം വരയ്ക്കുന്ന തത്വം മാത്രം എടുത്താൽ മതി, കണ്ടോ. തലയുടെ ഭാവം ഒരു വട്ടം ഇട്ടു, ബാക്കി ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ കൂടുതൽ റെഫറൻസ് വെച്ചിട്ടാണ് എന്ന് പറയാൻ കാരണം, എപ്പോഴും പറയുന്ന പോലെ പല മിത്രങ്ങൾക്കും ഉള്ള ഒരു പ്രശ്നമാണ് എനിക്ക് നോക്കി വരയ്ക്കാൻ അറിയുമെന്നുള്ളത്. നമ്മളെപ്പോഴും പറയുന്നത് നോക്കി തന്നെ വരച്ച് പഠിക്കുക, ഒരു കുഴപ്പമില്ല. നോക്കി വരയ്ക്കാൻ തന്നെ പാടാണ് പലർക്കും, കാരണം പല രീതിയിലുള്ള ചിത്രങ്ങളുണ്ട്. നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ, നമ്മൾ റെഗുലർ ക്ലാസ്സിലിപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന രണ്ട് രീതിയാണ്. ഒന്ന്, അവരുടെ കഴിവിനെ കണ്ടെത്തി അതിൽ നിന്ന് തുടങ്ങുന്നത്. രണ്ട്, ബേസിക് ഡ്രോയിങ്ങിൽ നിന്ന് നേരിട്ട് തുടങ്ങുന്നത്. കഴിവിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ആദ്യ ദിവസത്തെ ടെസ്റ്റിൽ അവർക്ക് മനസ്സിലാകും, നമുക്ക് മനസ്സിലാവും അവർ എത്രമാത്രം ചിത്രം വരയ്ക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്, വീരലുകൾ എത്ര വഴങ്ങുന്നുണ്ട്. അങ്ങനെ ഇല്ലാത്തവർക്ക് രണ്ടാമത്തെ രീതി, നമ്മൾ ഏറ്റവും ബേസായിട്ട് ചിത്രം വരച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന രീതി എങ്ങനെയാണ്? ആദ്യം പൂക്കൾ, പിന്നെ പക്ഷികൾ, പിന്നെ മൃഗങ്ങൾ, പിന്നെ ലാൻഡ്സ്കേപ്പ്, അതിലൂടെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, പിന്നെ അനാട്ടമി. ഇങ്ങനെ ചിട്ടയായിട്ടുള്ള ചിത്രരചനയ്ക്ക് ശേഷം ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കൂടി പഠിച്ചു കഴിയുമ്പോൾ ഈ നിറങ്ങളിലേക്ക് പോകും. അവിടെ നമ്മൾ കൊച്ചുകുട്ടികളാണെങ്കിൽ ഓയിൽ പേസ്റ്റലുകൾ, മുതിർന്നവരാണെങ്കിൽ വാട്ടർ കളറ്, പിന്നീട് അക്രിലിക്, അങ്ങനെയുള്ള ഒരു ചിട്ടയായ പരിശീലന രീതിയാണ് സുധീർ കൃഷ്ണ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ പേരിൽ നമ്മൾ തുടങ്ങുകയും ഇത്രയും കാലം നമ്മൾ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈശ്വര കടാക്ഷം കൊണ്ട് നമുക്ക് ധാരാളം കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്നുണ്ട്. എൻ്റെ ഉറക്കത്തിൻ്റെ സമയം കുറയുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നമെങ്കിലും എനിക്ക് പഠിപ്പിക്കാനും അതുവഴി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലനിർത്താനും നമ്മുടെ ഉപജീവന മാർഗം നന്നായിട്ട് കഴിയുവാനും സാധിക്കുന്നതിൽ ഞാൻ പ്രപഞ്ചത്തിന് സർവേശ്വരന് നന്ദി പറയുന്നു. കാരണം ഇങ്ങനെ ഒരു കഴിവ് നമുക്ക് തന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ നിലനിൽക്കാനാവുന്നത്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടാം. അതുകൂടാതെ തന്നെ വരുന്ന മാസം 20-ാം തീയതി ഞായറാഴ്ച നമ്മളൊരു പ്രോഗ്രാം വെക്കുന്നുണ്ട്, ലൈവാണ്. തുച്ഛമായൊരു എമൗണ്ട് മേടിച്ചുകൊണ്ട്, കാരണം ഒരു ചെറിയ പൈസ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് മാത്രം വാങ്ങിക്കൊണ്ട് 1.5 മണിക്കൂർ നേരത്തേക്ക് നമ്മളൊരു പ്രോഗ്രാം വെക്കുന്നു. അങ്ങനെ നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. അതിൻ്റെ ഒരു ബ്രോഷർ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. നമ്മുടെ ഉദ്ദേശം കുറച്ച് പേരുമായി ഒന്നിച്ച് ഇരിക്കുക, ഒന്നിച്ച് കാണുക, ഒന്നിച്ച് സംവദിക്കുക. ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും താല്പര്യങ്ങളും ജീവനകലയുമൊക്കെ പങ്കുവെക്കുക. അതിലൂടെ തന്നെ ഒരു ചിത്രത്തിലേക്ക് കടക്കുക. ചിത്രം എങ്ങനെ വരയ്ക്കണമെന്ന് ഒരു രീതി നമ്മൾ നേരിട്ടിരുന്ന് കാണിക്കാം. ഓൺലൈനാണ് എങ്കിൽ കൂടിയും നമ്മൾ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ മിണ്ടിക്കൊണ്ടൊക്കെ നമുക്കിരിക്കാവുന്ന 1.5 മണിക്കൂർ നമുക്കിവിടെ ചിലവഴിക്കാം. ഞാൻ എൻ്റെ ചിത്രകലാ ക്ലാസ്സിൻ്റെ ഒരു നിമിഷം അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ, നമ്മളിവിടെ ചേരാൻ താല്പര്യമുള്ളവർ ഒന്ന് വരിക. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ അറിയിക്കാം. 20-ാം തീയതിയാണെങ്കിലും സമയം മറ്റു കാര്യങ്ങൾ നമ്മൾ പിന്നീട് അറിയിക്കാം. ഇത് പറയുകയാണ്, നോക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചു, അരയണ്ണം ഇങ്ങനെ ചിറക് വിടർത്തി നിൽക്കുന്നു. ഞാൻ ഇത് ഒരു പെൻ വർക്കായിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു പേന കൊണ്ട്, ഒരു ബ്ലാക്ക് പെൻ, ജെൽ പെൻ ആയാലും മതി. ഇനി അത് ഇല്ലാത്തവർ നമുക്ക് ആമസോണിൽ നിന്നൊക്കെ ഡ്രോയിങ് പെൻ വാങ്ങാൻ കിട്ടും, ബ്ലാക്ക്. അപ്പോൾ ആ പെന്ന് വാങ്ങാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ജെൽ പേന ബ്ലാക്ക് കൊണ്ട് നമുക്ക് വരയ്ക്കാം. ആദ്യം അറിയേണ്ടത്, നമ്മൾ പെൻസിൽ കൊണ്ട് ചിത്രം വരയ്ക്കുമ്പോൾ തെളിക്കാതെ വരയ്ക്കുക തീരെ. പറ്റുമെങ്കിൽ ഒരു കോട്ടൺ തുണി കൊണ്ട് ആ പെൻസിലിൻ്റെ ഉള്ള പൊടിയെ കൂടെ തൂത്തിളഞ്ഞിട്ട് വേണം ജെൽ പെൻ കൊണ്ട് നിങ്ങൾ വരയ്ക്കാൻ, അല്ലെങ്കിൽ പേന തെളിയാതെയാവും. നേരെ വെച്ച് ഡ്രോയിങ് പെന്നാകുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഡ്രോയിങ് പെൻ ഏതൊക്കെയാണെന്ന് ഞാൻ അതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനൊരു അരയന്നത്തിന് വരയ്ക്കുകയാണ്. ഇതിലൊന്ന് ചെറിയൊരു ഷെയ്ഡിംഗ് ഒക്കെ നമുക്ക് കാണിച്ചു തരാം. ഒരേ രീതിയിലുള്ള പാറ്റേണുകൾ വരയ്ക്കുമ്പോൾ ഞാൻ കുറച്ചു നേരം വീഡിയോ പോസ് ചെയ്തിട്ടേ ചെയ്യത്തുള്ളൂ. അത് കംപ്ലീറ്റ് കാണിക്കില്ല, കാരണം നമുക്ക് ഒരുപാട് സമയം മുന്നോട്ട് പോകാതിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് ഓടിച്ചു വിടും. അതിൽ വേറെ ഞാൻ തന്നെ പോസ് ചെയ്ത് വെക്കുന്നതാണ് എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ളത്,
നമുക്ക് ഒരുപാട് പ്രവൃത്തികൾ ചെയ്ത് പലതിനെയും മറക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ കണ്ടെത്താനും ഒക്കെ സാധിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ വിരൽ ഉതിർക്കുന്ന, വിരലെന്ന് ഉതിരുന്ന, വിരലെന്ന് വിരിയുന്ന ഒരു ഒരു ചിത്രമാണെങ്കിലോ, ചിലർ ഒഴിവുവേളകളിലൊക്കെ ഇരുന്നിട്ട് മനോഹരമായി പാടും. നമ്മൾ കേട്ടിട്ടുണ്ട് ചുമ്മാ ഇരിക്കുമ്പോൾ ചില പാടുന്ന പാട്ടുകളൊക്കെ വൈറലാകുന്നുണ്ട് എന്ന് പറയുന്ന പോലെ, നമ്മൾ വിരസമെന്ന് കരുതുന്ന എല്ലാ നിമിഷങ്ങളെയും നമുക്ക് മനോഹരമാക്കി തീർക്കാൻ നമുക്ക് മാത്രമാണ് ഉത്തരവാദിത്വം. നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. എപ്പോഴും നമ്മുടെ ക്ലാസ്സുകൾ ഓരോ വ്യക്തിക്കും അവരുടെ മൂല്യങ്ങളെ ഉയർത്തി കാണാനും അവരിലെ ആത്മീയ തത്വത്തെ, ആത്മബോധത്തെ ഉണർത്തുവാനും, ഞാൻ ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്നവരിൽ നിന്ന് ഞാൻ ഈ പ്രപഞ്ചത്തിലെ ശക്തമായൊരു കണമാണ്, ഒരു ജീവനാണ്, ഒരു വ്യക്തിത്വമാണെന്ന് അറിയിക്കാൻ കൂടിയാണ്. അതിന് ആൺ പെൺ ഭേദമൊന്നുമില്ല, എല്ലാവരും തുല്യരാണ്. സ്ത്രീയുടെ കഴിവുകൾ അതുപോലെ പ്രകടിപ്പിക്കാൻ പുരുഷനാവില്ല, പുരുഷൻ്റെ അതേ കാര്യങ്ങൾ പോയി ചെയ്യാൻ സ്ത്രീക്കുമാവില്ല. അതുകൊണ്ട് ഇതിൽ ഏതാണ് മേന്മയേറിയത് എന്ന് പറഞ്ഞുകൂടെ അതൊരു താരതമ്യത്തിൻ്റെയോ ചിന്തയുടെ പോലും ആവശ്യമില്ല. രണ്ടുപേരും തുല്യ ബഹുമാനം ലഭിക്കേണ്ട മഹത് ജന്മങ്ങളാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഏറ്റവും ഹൃദ്യമായിട്ട് എൻ്റെ എനിക്ക് കുറേ ചിത്രങ്ങൾ അയച്ചു തരുന്ന കുറേ മിത്രങ്ങളുണ്ട്. ഏറെയും സ്ത്രീകളാണ്, ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പലരും മടിച്ചു മടിച്ച് വരച്ചിട്ട് നമ്മളോട് പറയുന്നത് ഇതിലെ തെറ്റൊന്ന് പറഞ്ഞു തരാമെന്നുള്ളതാണ്. നമുക്ക് വലിയ വിഷമമാണ്, കാരണം എൻ്റെ തെറ്റൊന്ന് കുറച്ചിട്ട് വേണമല്ലോ എനിക്ക് ശരിയാക്കി പറഞ്ഞു കൊടുക്കാൻ. എങ്കിലും നമ്മൾ കാണുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു ശിഖരം വരയ്ക്കുമ്പോൾ അതിൻ്റെ വണ്ണം എത്ര വേണം, ഹൈറ്റ് എത്ര വേണം, ഒരു പക്ഷിയെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ചിറകിൻ്റെ നീളം എത്ര വേണം, ചിറക് എങ്ങനെയാവണം, അങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മുടെ ചിത്രകലയുമായിട്ടുള്ള നമ്മുടെ സഞ്ചാരത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾ പറഞ്ഞു കൊടുക്കാം. തെറ്റായിട്ടൊന്നും കണ്ടുപിടിക്കാൻ നമുക്കാവില്ല. അങ്ങനെ ആണ് നമ്മൾ പറയുന്നത്. നോക്കുക, ഞാൻ പറഞ്ഞു പറഞ്ഞ് ചിറകുകളെ വരച്ചു. ഇവിടെ ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്ന കാരണം നമ്മൾ പറഞ്ഞു തരുന്നത് പെൻ വർക്കാണ്. ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണിക്കുന്നൊരു വർക്കാണ് പെൻ വർക്ക്. നേരത്തെ വരച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഓളം വരയ്ക്കുകയാണ്. നിങ്ങളെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ എന്ത് വരകൾ വരച്ചു എന്ന് കണ്ടോ? ഒത്തിരി വരകൾ വരച്ചില്ലേ? നമ്മൾ പലപ്പോഴും പല ചിത്രങ്ങളും ഒറ്റ വരയിലൊക്കെയാണ് കാണുന്നത് യൂട്യൂബിലൊക്കെ അല്ലേ. അതിപ്രഗത്ഭരായ ചിത്രകാരന്മാർ ഒക്കെ നമ്മളെ പഠിപ്പിക്കാനൊക്കെ വരുമ്പോൾ അവർ വളരെ ഒറ്റ വര ഡ്രോയിങ് ഒക്കെ കാണിക്കും. നമുക്ക് വലിയ കൺഫ്യൂഷൻ, ഇതിൽ എങ്ങനെയാണ് ഇത് വരച്ചതെന്നുള്ളത് നമ്മളറിയണം. ചില എഡിറ്റിങ്ങൊക്കെ നടക്കാറുണ്ടായിരിക്കാം, അല്ലെങ്കിലും ഒറ്റ വരയിലൂടെ ഒരു ചിത്രം പൂർത്തിയാക്കുന്നതിനേക്കാൾ നല്ലത് ഒരുപാട് വരകളിട്ട് അതിനെ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് നമുക്ക് കാണുന്ന അപാകതകളെയൊക്കെ നീക്കി കാണിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ആര് വരച്ചാലും അല്പസ്വല്പമൊക്കെ തെറ്റുണ്ടാവും, വര ശരിയായെന്നൊന്നും വരില്ല. അതൊക്കെ നമ്മൾ കാണണം. ആരും തെറ്റുകൾക്ക് അതീതരല്ല എന്ന് നമ്മൾ അറിയണം. തെറ്റ് വന്നാൽ അതിനെ തിരുത്താനുള്ള ബോധവും ബോധ്യവും ഒക്കെ നമുക്കുണ്ടെന്ന് നമ്മൾ അറിയണം. അങ്ങനെ തെറ്റുകൾ സംഭവിച്ചു എന്ന് പറഞ്ഞ് തകർന്നു പോകുന്ന ആൾക്കാരുണ്ട്. തെറ്റൊക്കെ ഒരു ആപേക്ഷയുമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ വധിക്കാതിരിക്കുക, തേജോവധം ചെയ്യാതിരിക്കുക, വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക, സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെക്കാതിരിക്കുക. ഞാൻ വിവാഹം കഴിച്ചതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് തൻ്റെ പങ്കാളി എന്ന് കരുതാതിരിക്കുക. നമുക്കിഷ്ടമുള്ള ഭക്ഷണം മറ്റൊരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാതിരിക്കുക. നമ്മൾ ചെയ്തതിനൊക്കെ മേനി പറഞ്ഞ് നടക്കാതിരിക്കുക. നമ്മളെ ഇഷ്ടങ്ങളെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് മുറിയുന്ന രീതിയിൽ, അവരെ വ്യക്തിഹത്യ രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിക്കാതിരിക്കുക. നർമ്മങ്ങൾ പോലും മറ്റൊരാൾക്ക് മുറിപ്പെടാത്ത രീതിയിലായിരിക്കണം. കഴിവതും മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ട് അവർക്ക് സന്തോഷം തോന്നുമാറ് പറയുന്ന ചില തമാശകൾ നമ്മൾ പറയാനാവണം. ശ്ലീലമല്ലാത്ത പദപ്രയോഗങ്ങളിലൂടെ ഒരിടത്ത് സംസാരിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് പറയാൻ അവസരം കൊടുക്കുക. കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക. എല്ലാ ജീവനുകളിലും ഒരു തുടിപ്പുണ്ടെന്ന്, ഒരു ജന്മങ്ങളിലും നോവും സന്തോഷവും ഒക്കെ ഉണ്ടെന്നറിയുക. നമ്മൾ വഴിയിൽ കാണുന്ന നായകളെയൊക്കെ കല്ലെറിയും ആട്ടി ഓടിക്കുകയും ചെയ്യും. അടുത്തൊരു കടയിൽ നിന്ന് ഒരുപാട് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്താൽ സന്തോഷത്തിലത് കഴിക്കുന്നതാണ്, അവർ ആക്രമണകാരികളാവില്ല. കാരണം അവർക്കും വിശപ്പുണ്ട് എന്ന് നമ്മൾ അറിയണം. നമ്മളെ
നമ്മുടെ കണ്ണുകളിലേക്ക് ദൈന്യതയോടെ നോക്കുന്ന ഏതെങ്കിലും ഒരു ജീവി, അത് എന്തുമായി, പക്ഷിയായിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ, ഒരു രൂപ നാണയമോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമോ, നമുക്കാവുന്നൊരു തുക എന്തും ഒന്ന് കൊടുത്തിട്ട്, നിങ്ങൾ അന്നത്തെ ദേവാലയ സന്ദർശനം വേണമെങ്കിൽ മാറ്റിവെച്ചുള്ളൂ, അവിടെ കാണിക്കിടാൻ വെച്ച പൈസ ഇവിടെ കൊടുക്കുക, എന്നിട്ട് അവിടെ നിന്നാൽ മതി ഭഗവാൻ നിങ്ങളിലേക്ക് ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വരും അല്ലേ. എന്നിട്ട് പയ്യെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കും, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് നന്മകൾ വിരിയുന്ന ഒരു പൂന്തോട്ടമായി മാറ്റാം നമ്മുടെ മനസ്സിനെ. നന്മകൾ മാത്രം പറയുന്ന നാവുകളാണെന്നറിയുക നമ്മൾ. അങ്ങനെ നമുക്ക് എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാത്തിനെയും സ്നേഹിച്ച്, ഇഷ്ടത്തോടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനും നിങ്ങൾക്കൊപ്പം ഇവിടെ ഇരിക്കാനും സാധിക്കുന്നതാണ് എൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. കാരണം ഈ പകൽ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഈ പകലിൽ ഒരുപാട് പകലുകൾ, ആ പകലുകളിൽ ഞാൻ ഓർക്കുന്നത് എൻ്റെ കർത്തവ്യങ്ങൾക്ക് ശേഷം നമുക്ക് കാണാവുന്നവരെയൊക്കെ കാണുക. എൻ്റെ മിഴികൾ തുറന്നിരിക്കുമ്പോഴേ എനിക്ക് കാണാൻ പറ്റൂ, എൻ്റെ വിരലുകൾ ചലിക്കുമ്പോഴേ എനിക്ക് മറ്റുള്ളവർക്കൊപ്പം ഒന്ന് നിൽക്കാൻ പറ്റൂ. അപ്പോൾ അതിനെ നമ്മൾ ഹൃദ്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഞാനത് ഇങ്കിയെ നിങ്ങൾ കണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ പേന വാങ്ങിക്കണം, വരയ്ക്കണം ഇതുപോലെ തന്നെ. ഓക്കെ, ഞാനൊന്ന് പോസ് ചെയ്യുന്നുണ്ട്, കുറച്ച് നേരത്തേക്ക് എന്നിട്ട് കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പിഗ്മെൻ്റ് ലൈനർ പെന്നുകൾ, പിഗ്മെൻ്റ് ലൈനർ, ഡ്രോയിങ് പെൻ എന്ന് പറയാം. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, നല്ല ബ്ലാക്കാണ്. ഒരു സെറ്റ് പെൻസിൽ 4-5 നമ്പേഴ്സൊക്കെ ഉണ്ടാവും, പല ബ്രാൻഡിനും പല വിലയാണ്. 350 രൂപ തൊട്ട് സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ ആമസോണിലെ പിഗ്മെൻറ്റ് പെന്നെന്നോ ഡ്രോയിങ് പെന്നെന്നോ നോക്കിക്കഴിഞ്ഞാൽ, ഫ്ലിപ്കാർട്ടിലോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പേന വാങ്ങിക്കാൻ കിട്ടും. ഒരു മുതൽക്കൂട്ടാണ് വരയ്ക്കുക. നമുക്ക് കറക്ഷൻ ചെയ്യണമെങ്കിലൊക്കെ സാധിക്കും, കാരണം ഇത് വെള്ളത്തിൽ അലിയുകയില്ല. നല്ല പേപ്പർ വാങ്ങിച്ച്, ഐവറി കാർഡൊക്കെ വാങ്ങിച്ച് നിങ്ങൾ ഈ ചിത്രം വരച്ച് ഫ്രെയിം ചെയ്തൊക്കെ വെക്കാൻ സാധിക്കും. നമ്മൾ വരയ്ക്കുമ്പോൾ അറിയാൻ കണ്ട ഒറ്റ വരയായിട്ട് പോവുക. ഇവിടെയൊക്കെ ബ്ലാക്ക് വരും, ഞാൻ പിന്നീട് കാണിക്കണ്ടേ. ഓ, കാക്ക കരയുന്നു. ഞാനിത് വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു, ഇന്ന് പ്രകൃതിയുടെ സംഗീതമൊന്നും കേട്ടില്ലല്ലോ. സാധാരണ എൻ്റെ അയൽ വീട്ടിലെ, എൻ്റെ വീട്ടിലെയും പട്ടികൾ അല്ലെങ്കിൽ നായകളൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് കുരച്ച് ഒരു അനുപല്ല വിരചിക്കുമായിരുന്നു എൻ്റെ നാവിന് വാക്കിനെ. കണ്ടോ, ഇങ്ങനെ വന്നു ഇവിടെ നിന്ന് നമ്മളിങ്ങനെ താട്ട് ഒറ്റ വരയിലോ. ഇത് കണ്ടത് ഇവിടെ എൻ്റെ കൊണ്ടുപോന്നു. ഇങ്ങനെ വരച്ചിട്ട് ഒറ്റ വരയിൽ കൊണ്ടുപോവാണ്. കണ്ടോ, ഞാൻ ആ പെൻസിൽ എടുത്തില്ല. ശരിക്കും ഞാനിങ്ങനത്തെ വരയ്ക്കുമ്പോൾ എനിക്ക് ചെറിയ ബുദ്ധിമുട്ട്, കാര്യം ക്യാമറയിലേക്ക് ഫോക്കസ് ചെയ്ത് കൈയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ വെക്കണം. എൻ്റെ സാധാരണ ഞാൻ വരയ്ക്കുന്ന രീതിയിലല്ല യൂട്യൂബിൽ വരയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ കൈകൾ പിടിച്ച് വരയ്ക്കാൻ. പിന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഇത് സമർപ്പിക്കണമെന്നുള്ള എൻ്റെ ഒരു മനസ്സുകൊണ്ട് ഒരു പരിധിവരെ ഞാൻ ഇച്ചിരി കൈയൊക്കെ വേറെ ഒരു സൈഡിലേക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഇത് വരയ്ക്കുന്നത്. പല ഏരിയയിൽ എൻ്റെ വിരൽ അതുപോലെ ഓടിയെത്തുന്നില്ല. കാര്യം അങ്ങനെയുണ്ട്, നമ്മുടെ കൈകൾ എത്തുന്ന രീതിയിലിരുന്ന് വേണം വരയ്ക്കാൻ. ഇത് ക്യാമറയ്ക്ക് അഭിമുഖമായി കൈയൊക്കെ ചരിച്ചു വെച്ചിട്ട് ഒരു പ്രത്യേക ആംഗിളാണ് ഞാൻ വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കൈപ്പിഴ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. ആ ഇപ്പം പറഞ്ഞു നമ്മൾ പഠിക്കുന്നത് വരയ്ക്കാൻ തുടങ്ങി. അവൾക്കൊരു സന്തോഷം, അതും കേൾക്കാമല്ലോ. പ്രകൃതിയെ കേട്ട് പ്രകൃതിയിലിരുന്ന് നമ്മൾ വരയ്ക്കുകയാണ്. ഞാനിപ്പോൾ പറയുന്നില്ലേ, നമുക്കിതൊക്കെ അലോസരമായി മാറുന്ന എപ്പോഴാണെന്നറിയോ? നമ്മളിതിനൊക്കെ നിരാകരിച്ച് തുടങ്ങുമ്പോഴാണ്. ഒരു പട്ടി കൊല്ലിട്ടുള്ളത് അങ്ങനെയാണെന്നറിയണം. ഓ, ആ പ്രകൃതിയിൽ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം നിശബ്ദമല്ല പ്രകൃതി, അപ്പം അതിനെയൊക്കെ നമ്മൾ സ്വീകരിക്കണം. അപ്പം നമ്മളല്ലേ എന്തൊരു ശല്യമെന്ന് നോക്കിയാൽ പട്ടി കുരയ്ക്കുന്നത്. പിന്നെ നമുക്കത് സംസാരിക്കാൻ പറ്റാത്ത സമയം നമ്മൾ കുറച്ചേരം നിർത്തി വെക്കുക, അവർക്ക് കുരയ്ക്കാൻ അവസരം കൊടുക്കുക. അവനെ നിർത്തുമ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ, അവർക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെ നമ്മൾ പ്രപഞ്ചത്തിലെ സഹകരണം അലോ ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട, നമ്മൾ നിരസിക്കാതിരിക്കുക, നിരാകരിക്കാതിരിക്കുക, പരമാവധി തടസ്സപ്പെടുത്താതിരിക്കുക. നമുക്കിത് പറ്റത്തില്ല എന്നൊക്കെ തോന്നുന്ന എപ്പോഴാണെന്നറിയോ? നമ്മളൊരു കടുംപിടുത്തക്കാൻ, ഒരു പിടിവാശിക്കാൻ, ഒരു മാടമ്പിയുള്ളപ്പോഴാണ്.
അവളിപ്പോൾ എനിക്ക് ഞാൻ ഇത് പറഞ്ഞ് അവൾക്ക് വലിയ സന്തോഷമായി. എന്തുകൊണ്ടാണ് അവൾ കുറയ്ക്കുന്നത്? അപ്പം നമ്മുടെ വീട്ടിലെ ഒരു പെട്ടിക്കുഞ്ഞാണ്, ഈ പകലൊക്കെ എനിക്ക് അവളാണ് കൂട്ട്. ഞാൻ വരച്ചു ഈ ചെറിയ കുരയ്ക്ക് ഇങ്ങനെ കുറച്ചൊക്കെ വളച്ച് വരയ്ക്കാം കേട്ടോ, നല്ലതാണ്. മ്യൂറിലൊക്കെ ഉണ്ടല്ലേ വിരലുകളൊക്കെ ഒരുപാട് വളച്ച് വരയ്ക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഇപ്പുറത്തേക്കൊന്നും കടക്കരുത്, കാര്യം അത് കുത്തി പിടിച്ച് വെച്ചോല്ലോ. ഈ മ്യൂറിലൊക്കെ വരയ്ക്കുമ്പോൾ ചില അവർ നല്ല ഭംഗിയായിട്ട് വരയ്ക്കാൻ വേണ്ടി വിരലുകളെ തിരിച്ചു ഓപ്പോസിറ്റിൽ ഒരുപാടങ്ങ് വില്ല് പോലെ വളച്ചില്ല, അങ്ങനെ വരച്ചാൽ അത് പ്രശ്നമാണ്, കാരണം സ്വാഭാവികം നഷ്ടപ്പെടും. അങ്ങനെ ചെയ്യരുത്. അനാട്ടമി എല്ലായിടത്തും വേണമെന്നല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ നോക്കുക, ഇത്രയൊക്കെ വരാം. ഇങ്ങനെ വരയ്ക്കുന്നു. ഇപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇനി ഞാൻ ഇത്രയും വരച്ചു കണ്ടോ. ഇനി ഈ ഭാഗത്തിൽ പെടുക, ഞാൻ ബ്ലാക്ക് അടിക്കുന്ന വരയിട്ടൊന്ന് തിരിക്കുക, ഞാൻ കാണാമെന്ന് വരുന്നത് ബ്ലാക്ക് പോസ് ഒരു ലൈൻ കൊടുക്കാം കണ്ടോ. കഴിഞ്ഞ ദിവസം നല്ലൊരു പടം വരച്ചതാണ്, ഞാൻ ഇറേസ് ചെയ്യാൻ പോസ് ചെയ്ത് വെച്ചു, പിന്നെ അത് മറന്നുപോയി. അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന കംപ്ലീറ്റ് പാഠം വരച്ചു, ഡയലോഗൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ പാഠം അവിടെ തന്നെ നിൽക്കുക, റെക്കോർഡായി. ഏതാണ്ട് 20 മിനിറ്റ് അങ്ങനെ പോയി. പക്ഷെ ഞാനപ്പോൾ വിചാരിച്ചൊരു കാര്യമുണ്ട്, അത് പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല, അത് വരേണ്ട എന്ന് യൂണിവേഴ്സ് തീരുമാനിച്ചത്. നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളെയും നമ്മൾ ചിലതിനെ വിട്ടുകൊടുത്തേ മതിയോ, നമ്മളെ കൊണ്ട് നടക്കാത്ത കുറേ കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ തിരുവോണത്തിന് ഉണ്ടായ വളരെ രസകരമായ ഒരു അനുഭവം, ഞാനും കുട്ടികളും മാത്രമേ ഈ വീട്ടിലുള്ളൂ, എൻ്റെ രണ്ട് മക്കൾ. ഞങ്ങളിവിടെ ചേർത്തലയിൽ ട്രാവൻകൂർ പാലസ് എന്ന് പറയുന്ന പ്രശസ്തമായൊരു വലിയൊരു ഹോട്ടലിൽ തിരുവോണത്തിന് ഊണ് ബുക്ക് ചെയ്തു. ക്യാഷ് കൊടുക്കണ്ടെന്ന് അവർ പറഞ്ഞു, വന്നാൽ മതി, ഇത്ര മണിവരുണ്ടാവും 3 മണിവരുണ്ടാവും എന്ന് പറഞ്ഞു. ഞാനും കുട്ടികളോട് ഒരു മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കുമ്പോൾ സെക്യൂരിറ്റി വന്ന് പറഞ്ഞു, എന്താണ്? ഞാൻ പറഞ്ഞു, എവിടെയാണ് ഡൈനിങ് ഏരിയ? അപ്പോൾ അദ്ദേഹം വളരെ ഹൃദയപൂർവ്വം പറഞ്ഞു, ഇറങ്ങണ്ട സർ, കഴിഞ്ഞു പോയി, 12 ആയപ്പോഴേ ഭക്ഷണം തീർന്നു, അവരുടെ കുറ്റമല്ല, നല്ല ആളുണ്ടായിരുന്നു അവിടെ. ഇത് മാത്രമല്ല, ഈ ഹോം ഡെലിവറി അവരെടുത്തിരുന്നു. ഞങ്ങൾ ആ മനോഹരമായ കുറച്ചിടങ്ങൾ അവിടേക്ക് ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം, ഇവിടെ രണ്ട് സ്കെച്ച് ചെയ്യാം, ഭക്ഷണവും കഴിക്കാം, അങ്ങനെ ഒന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞതാണ്. ആ ഭക്ഷണം കഴിക്കാനുള്ള പണം എൻ്റെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ, അവിടെ ചെല്ലാനുള്ള മാർഗ്ഗം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് തിരുവോണത്തിന് കഴിക്കരുത് എന്ന് ഒരു തീരുമാനമുണ്ടായിരിക്കാം പ്രപഞ്ചത്തിൻ്റെ, നമ്മുടെ കയ്യിലല്ല. അവിടെ നിന്ന് സെക്യൂരിറ്റിക്കാരനോടോ അല്ലെ റിസപ്ഷനിൽ വഴക്കുണ്ടാക്കിയിട്ട് അവരുടെ കാര്യമുണ്ടോ? ആ ഏരിയ മുഴുവൻ മോശമായി പോകും അല്ലേ. ഞങ്ങൾ വളരെ വല്ലാതെ ചിരിച്ചു, നിങ്ങൾക്ക് ചിരി പൊട്ടിയെന്ന് വേണം പറയാൻ. കാരണം ആ നിമിഷം ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, പിന്നെ വളരെ മനോഹരമായിട്ട് പലരോടും പറഞ്ഞു. അവിടെ ഒരു തത്വം ഞാൻ അറിഞ്ഞത്, നമ്മളത് കഴിക്കേണ്ട എന്ന് യൂണിവേഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, കയ്യിൽ അതിനുള്ള പണം ഉണ്ടെങ്കിലും വേണ്ട, ഇതൊന്നും നമ്മുടെ തീരുമാനത്തിലല്ല, നമ്മളതിന് കലഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ ഒരു 4 മണിയായപ്പോൾ വേറൊരു ഭക്ഷണം ഒരു ഹോട്ടലിൽ നിന്ന് വരുത്തി ആണ് ഞങ്ങൾ കഴിച്ചത്. ഇതൊക്കെ ജീവിതത്തിൻ്റെ പാഠങ്ങളായിട്ടാണ് ഞാൻ പലപ്പോഴും, എൻ്റെ കുട്ടികളും അങ്ങനെയാണ്, അവരും ചിരിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു അനുഭവം ഉണ്ടായില്ലേ എന്ന്. ഒരു നല്ല ഊണ് കഴിച്ചിരുന്നെങ്കിൽ
നമ്മയേക്കാൾ നന്നായിട്ടോ അല്ലെങ്കിൽ നമുക്കൊപ്പമോ ഒക്കെ കഴിക്കുന്നവരോട് ഇത് പറയാം. ഇന്ന് എനിക്ക് കഴിക്കാതെ ഇരിക്കുന്നവരോട്, പലവിധ കാരണങ്ങളാൽ ഓണം ഉണ്ണാതെ പോകുന്നവരോട്, അങ്ങനെ കഴിഞ്ഞ ഓണമൊക്കെ ഞങ്ങൾക്കും ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല, അമ്മയുടെയും ഭാര്യയുടെയൊക്കെ ദേഹവിയോഗം കൊണ്ട് ആ ഓണങ്ങളൊന്നും ഞങ്ങൾ ഉണ്ടായില്ല. ഇത്തവണ ഒന്ന് മാറാം, ഒന്ന് ചിന്ത മാറ്റാം, ഒന്ന് ആഘോഷിക്കാം. ആഘോഷിച്ചില്ലെങ്കിലും നല്ല ഇത്തിരി ഭക്ഷണം കഴിക്കുകയും കുറച്ചേറെ ചിലവഴിക്കുകയും ചെയ്യാമെന്നൊരു അതും വേണ്ട എന്ന് പ്രപഞ്ചം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഞാനിത് പറഞ്ഞത് നമ്മൾ ഭക്ഷണം കഴിച്ചില്ല എന്നറിയിക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് അതങ്ങനെയാണ് ഒരു നിയതി എന്ന് പറയും. ഇതിന് നമ്മൾ അറിയണം. അറിഞ്ഞാൽ നമുക്ക് പലതിനോടും പരിഭവം ഇല്ലാതായാണ്. അങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്താൽ മതി. അല്ല, നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, ഞാനാരാണ്? എന്നൊരു ചോദ്യം യൂണിവേഴ്സിക്ക്, നീ ആരാണ്? അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കൾ എന്ന് അറിയണം. അങ്ങനെ ഞാൻ ഈ പടം വരയ്ക്കുമ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിക്കണം, കുറേ പേരുമായിട്ട് ഇന്ന് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ പറയുന്നത്, നമ്മളെല്ലാം വട്ടം കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്ന പോലെ. ഒരുപക്ഷെ എൻ്റെ ഏകാന്ത നിമിഷങ്ങളെ മറികടക്കാൻ ഞാൻ കണ്ടെത്തുന്ന ഏറ്റവും ഹൃദ്യമൊരു മാർഗമാണ് ഒരുപാട് ഞാൻ കണ്ടിട്ട് പോലുമില്ലാത്ത ഒരുപാട് പേരെ മിത്രങ്ങളാക്കിയത്. ഈ ചിത്രകലയിലൂടെ എനിക്ക് കിട്ടിയത് ഒരുപാട് സ്നേഹ മനസ്സുകളെയാണ്. നമ്മൾ ചിത്രം പൂർത്തിയാക്കുകയാണ്. അതിനു മുമ്പ് ഈ ഒരു കൊച്ച് ഒരു പൂവ് കൂടി, ഒരു പനി, ഒരു താമരപ്പൂ കൂടി നമുക്കിവിടെ വരച്ചെടുത്ത് ഈ ഏരിയ ഒന്ന് ഫില്ല് ചെയ്യാം. ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ കൊടുക്കാം കേട്ടോ, ഒരുപാട് ഡീറ്റെയിലിങ്ങിലൂടെ നമുക്ക് മനോഹരമാക്കാൻ പറ്റും. ഞാൻ പക്ഷേ അതിനൊന്നും പോകാത്ത നമ്മുടെ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. നമുക്ക് എന്തായാലും 1.5 മണിക്കൂർ നമ്മൾ വെച്ചിരിക്കുന്ന സെഷനിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം, നമുക്ക് സ്നേഹം പങ്കുവെക്കാം, പരസ്പരം അറിയാം. അങ്ങനെ ആ ഒരു സെഷനിലേക്ക് നിങ്ങളെയൊക്കെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു ചെറിയ ഒരു ഫീസ്, ചെറിയ ഫീസ് എന്ന് പറഞ്ഞാൽ വെറുതെ വെച്ചിട്ട് പോവുകയല്ല, നമ്മളൊരു ചെറിയ, എല്ലാവരും അതിൻ്റെ ഉടമസ്ഥരാകണം. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഒരു കൂട്ടായ്മ വെക്കുകയാണ്. അതോടുകൂടി ചിത്രകലയുടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, സംശയങ്ങൾ ചോദിക്കാം. ആ 1.5 മണിക്കൂർ തീർച്ചയായും നമ്മൾ ഒന്നിച്ച് പങ്കുവെക്കുന്ന നിമിഷങ്ങളായിരിക്കും. അടുത്ത ചിത്രമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഇഷ്ടമറിയിക്കുന്നു, ഒരുപാട് നന്മകൾ നേർന്നു. അടുത്ത ചിത്രമായി ഉടനെ കാണാം. നന്ദി.